ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനത്ത് ഒരു ഫോറസ്റ്റിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു വാക്ക് വേണം, ഞാൻ കാണിച്ചുതരാം. എന്തോ ചെറിയൊരു ഫോറസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു യൂട്യൂബ് ഒരു സുഹൃത്തുണ്ട്. ഒരു സുഹൃത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല, പക്ഷേ യൂട്യൂബറാണ്, നമ്മളും യൂട്യൂബറാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ സുഹൃത്ത് എന്ന് പറഞ്ഞാണ്. അപ്പോൾ ആളുടെ പേര് ഷാക്കിർ സുബാൻ എന്നാണ്. അപ്പോൾ പലർക്കും അറിയാൻ പറ്റും, ആള് മല്ലു ട്രാവലർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ ഉടമയാണ്. അപ്പോൾ ആളുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ അറിയാത്തവർക്കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നമ്മുടെ കണ്ണൂരിൽ നിന്ന്, കണ്ണൂർ സ്വദേശിയാണ്, കണ്ണൂരിൽ നിന്ന് സിംഗപ്പൂർ വരെയൊക്കെ വണ്ടികളിൽ ലിഫ്റ്റ് ചോദിച്ച് മാത്രം അവിടം വരെ എത്തിയാറാണ്. അതേപോലെ തന്നെ ഈ കണ്ണൂരിൽ നിന്ന് നേപ്പാൾ വരെയൊക്കെ ലിഫ്റ്റ് ചോദിച്ച് പോയി. ഇപ്പോൾ പുള്ളി റീസെൻ്റായിട്ട് ടു വീലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഈ ഹോണ്ട ഡിയോനേക്കാളും ചെറിയൊരു വണ്ടിയിലാണ്, ക്ലിക്ക് എന്ന് പറഞ്ഞ വണ്ടിയിലാണ് ആൾ ഇവിടുന്ന് കാശ്മീർ വരെ പോണത്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ ഒരുപാട് ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെനിയയിലത്തെ കുറച്ച് വീഡിയോസ് പുള്ളിയിട്ട്, സാധാരണ ആൾക്കാർ കെനിയയിൽ പോകാൻ കുറച്ച് മടിയെ കാണി, കെനിയ മാത്രമല്ല ആഫ്രിക്കൻ കൺട്രീസ്. അപ്പോൾ ആൾ ആഫ്രിക്കയിൽ പോയി 4 കൺട്രീസ് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്, അത് നടന്നൊക്കെയാണ് കവർ ചെയ്തത്. അപ്പോൾ അതിനൊക്കെ പുള്ളിനെ സമ്മതിക്കണം. അപ്പോൾ ഈ വീഡിയോ പുള്ളിനെ പുകഴ്ത്താൻ വേണ്ടി വന്നതല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ 1-2 ആഴ്ചകൾ കണ്ടു തുടങ്ങിയിട്ട്, അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ, ഞാൻ ഈ കെനിയ വീഡിയോസും അതേപോലെ ആദ്യത്തെ ഹിച്ച്ഹൈക്കിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂർ പോയ വീഡിയോസൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനകത്ത് കുറേ കമൻസുകൾ വരുന്നുണ്ട്. കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് കുറേ തെറിവിളി, പുള്ളീൻ്റെ മതപരമായിട്ട് പുള്ളീനെ ആക്ഷേപിക്കുന്നു, അല്ലെങ്കിൽ പുള്ളിയുടെ സംസാരത്തിന്, വീഡിയോ ക്വാളിറ്റീനെ, സൗണ്ടിനെ, ഇതൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കണം. അപ്പോൾ ഈ വീഡിയോ ക്വാളിറ്റീനെയും സൗണ്ടിനെയൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കാരണം അത് തെറി വരേണ്ട ആവശ്യമില്ല, വിമർശിക്കാനുള്ള ഇതുണ്ട്. കാരണം നമ്മൾ കാണുന്ന ആൾക്കാർക്ക് നമുക്കൊരു ഒരു വിഷ്വലി ഒരു ഇത് ക്ലാരിറ്റി ഇട്ടില്ലെങ്കിൽ നമുക്ക് ചീത്ത പറയാം. പക്ഷേ മതപരമായിട്ടൊക്കെ ചീത്ത വിളിക്കണതും, അതേപോലെ തന്നെ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, പുള്ളി വീഡിയോ കൂടി ചിലപ്പോൾ കമൻറ്റ് പറയും, ആ കമൻറ്റിനൊക്കെ ഏറ്റു പിടിച്ചിട്ട് പിന്നെ അതൊന്ന് പുറകെ കൂടി കുറേ ആൾക്കാർ വന്നിട്ട് തെറിവിളിയോട് തെറിവിളി. അപ്പം ഞാൻ ഈ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മലയാളികൾക്ക് മാത്രമേ ഇത്രയും പ്രശ്നമുള്ളൂ? ഒരാൾ നല്ലത് ചെയ്യുന്നുണ്ട്, ഒരാൾ കുറച്ച് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം അല്ലേ. ഇപ്പം നിസ്സാര കാര്യമല്ല, ഇത്രയും ദൂരം ഇപ്പോൾ ഇവിടുന്ന് സിംഗപ്പൂർ വരെ എനിക്ക് പോണ് 6000 കിലോമീറ്റർ എന്തോ ഉണ്ട്. അത്രയും കിലോമീറ്റർ ലിഫ്റ്റ് ചോദിച്ച് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് അല്ലേ. ഞാൻ ഈ 1-2 കാര്യങ്ങൾ പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്ത് പുള്ളിയുടെ ഒരു വീഡിയോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നോമ്പ് സീസൺ വരെയാണ്, ഇപ്പോൾ നോമ്പിൻ്റെ ആ ഒരു കാലമാണല്ലോ. അപ്പോൾ നോമ്പായതുകൊണ്ട് പുള്ളി ഭക്ഷണം കഴിക്കുന്ന വീഡിയോസൊന്നും ഇനി ഇടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്തിരുന്നു. അതിനെ പിന്തുടർന്ന് കുറേ ചീത്തവിളിയും കമൻറ്റ് ബോക്സിൽ വന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പുള്ളിയുടെ പേര് ഷാക്കിർ സുബാൻ എന്നാണ്, പുള്ളി ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, പുള്ളി നോമ്പെടുക്കണ്ടാവും. അപ്പോൾ നോമ്പെടുത്തിട്ടാണ് ആ യാത്ര ചെയ്യണം. നമുക്ക് പല വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസ് നോക്കി അറിയാം, നോമ്പിലാണ് പുള്ളി ഈ 100 കിലോമീറ്ററും 500 കിലോമീറ്ററൊക്കെ ഈ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോണത്. അപ്പോൾ അതിന് ചീത്ത വരേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ വിശ്വാസമല്ല ഒരു നോമ്പെടുക്കാൻ എന്താ പ്രശ്നം. പക്ഷേ നമ്മൾ മലയാളികൾ അവരെയും വെറുതെ വിടില്ല, നോമ്പെടുക്കുന്ന ആൾക്കാർ വരെ വന്നിട്ട് ചീത്ത പറയണം. അപ്പോൾ പുള്ളി ഒരു ഭക്ഷണത്തിൻ്റെ വീഡിയോ ഇട്ടില്ല എന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു ചോദ്യമല്ലേ, അതിനും വന്ന് ചീത്ത വിളിക്കുക. പിന്നെ വേറെ സംഭവം, കെനിയയിൽ പോയിട്ട് എന്തോ അവിടുത്തെ ഒരു പ്രഭാഷകൻ സംസാരിക്കുന്ന വീഡിയോ ഇട്ട്, എന്നിട്ട് അത് ചിലപ്പോൾ പുള്ളിക്ക് അവിടെ വെച്ചത് കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, പുള്ളി അത് കോമഡി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അതിനെ പിടിച്ചിട്ട് പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നെ അതിന് തെറിവിളി. അപ്പോൾ ഞാൻ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരാൾ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഈ തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് ഒരു ഹെൽത്തി കമൻറ്റ് കൊടുക്ക്, ചേട്ടാ ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് വന്നിട്ട് വെറുതെ തള്ളക്കുന്ന എന്തൊക്കെയൊക്കെ വിളിക്കാം, അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. നമ്മൾ മലയാളീസ് അങ്ങനെ ആവാൻ പാടില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം, എൻ്റെ ഈ ചാനൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 2 മാസം ആവുള്ളൂ. അപ്പോൾ ഈ 2 മാസം ആയപ്പോൾ തന്നെ എനിക്ക് ഒരു വീഡിയോ ആണ് അത്യാവശ്യം ചെറിയ രീതിയിൽ വൈറലായത്, സുജിത് ഭക്തിൻ്റെ ഫ്ലാഗ് ഓഫിൻ്റെ 26,000-27,000 വ്യൂസ് എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റ് വന്നു, എനിക്കൊരു 100-200 കമൻറ്റ് എടുത്തു. പക്ഷേ 200 കമൻറ്റിനകത്ത് എല്ലാം എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം അത് കുറേ തെറിവിളി ഉണ്ട്. ആ വീഡിയോനെ ഒരേ തെറിവിളിയാണ്, എന്നെയും സുജിത് ഭക്തിനെയും പച്ച തെറിവിളിക്കേണ്ട അതിനകത്ത്. പക്ഷേ അതൊന്നും ഞാൻ പബ്ലിഷ് ചെയ്തില്ല, ഡിലീറ്റ് ചെയ്യണം. നമുക്ക് പബ്ലിഷ് ചെയ്യാൻ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് വേണമല്ലോ, അതിനോട് ഡിലീറ്റ് ചെയ്തു.
അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആ വീഡിയോയിൽ എന്താ ചെയ്തത്? നമുക്ക് ഒന്നുമില്ല, അവിടെ നിന്ന പരിപാടി ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്തു, ഇത്രയും ചെയ്തുള്ളൂ. അപ്പോൾ അതിന് വേറൊരുത്തം വന്നിട്ട് പണിയെടുത്ത് ജീവിച്ചുകൂടാ, പണിയെടുത്ത് ഞാൻ പണിയെടുത്ത് തന്നെ ജീവിക്കണേ. ഞാൻ സൈഡായിട്ട് നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ. നമുക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട വീഡിയോസ് മാത്രം നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളൂ. ഇപ്പോൾ സുജിത് ഭക്തനെയും ഈ ഷാക്കീറിനും എനിക്ക് ഇഷ്ടമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് അത്യാവശ്യം ഒരു എഫേർട്ട് ഇട്ട് വീഡിയോ കവർ ചെയ്യുന്നത് ഇപ്പോൾ എന്നാണ് ഞാൻ സന്തോഷ് കുളങ്ങരനെ പറയാനുള്ളത്. കാരണം പുള്ളി വേറെ ലെവലാണ്. ഇപ്പോൾ ഉള്ളതിൽ ഇവർ രണ്ടുപേരാണ് അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ വെറുതെ ചീത്ത വിളിക്കരുത്. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ഈ ചെയ്യണേ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതേ ക്യാമറ ഞാൻ ട്രൈപോഡിൽ പിടിച്ചിട്ടാണ് ഈ നടക്കണേ. അപ്പോൾ ഇതേപോലെ ഒരുപാട് എഫേർട്ടാണ് അവരിടുന്നത്. കാരണം അവർ ടൂ വീലറിലാണ് പോകുന്നത്. ചിലർ ഈ ഷക്കീർ എന്ന് പറഞ്ഞ ആൾ ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് ഇവിടുന്ന് സിംഗപ്പൂരിൽ എത്തിയത്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ വീഡിയോയിൽ കൂടി ഞാൻ അവരൊരു ചെറിയൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. കാരണം വെറുതെ ഈ തെറിവിളിച്ച് നമ്മുടേതായ സ്റ്റാൻഡേർഡ് വെറുതെ കളയരുത്. ഈ ചെറിയ പിള്ളേരാണ് ഈ ഒന്ന് തെറി വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നുള്ള അത്യാവശ്യം ഒരു മെച്യൂർഡായിട്ടുള്ള ആൾക്കാരൊന്നും വെറുതെ ഒന്ന് തെറി ഇട്ടിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പിള്ളേരുടെ അടുത്ത് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ കയ്യിൽ മൊബൈലും കീപാഡും ഒന്നും പറഞ്ഞിട്ട് വായി തോന്നാനൊക്കെ വിളിച്ച് ടെക്സ്റ്റ് ചെയ്യാതിരിക്കുക. ഈ വീഡിയോ ഇടുന്നവരും ഒരു മനുഷ്യൻ തന്നെയാണ്, അവർക്കും ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. മനസ്സിലായോ? ആലോചിക്കാം. പിന്നെ ഞാൻ ഇത്രയും നാൾ കണ്ട് ഞാനിപ്പോൾ ഒരു 10-30 വീഡിയോസിൻ്റെ അറൗണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 30 വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയാൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾ എല്ലാ മതത്തിനും റെസ്പെക്റ്റ് ഉള്ള ആളാണ്. കാരണം പുള്ളി നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് പോയപ്പോൾ ഹിന്ദു ദൈവങ്ങളും അതേപോലെ അമ്പലങ്ങളും അവിടെയൊക്കെ പുള്ളി കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുള്ളി ഈ വീഡിയോ കൂടി ഒരിക്കലും ഈ ദൈവങ്ങളെ അറിയില്ലെങ്കിൽ പുള്ളി അറിയില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം അല്ലെങ്കിൽ ഗസ് അടിച്ചിട്ട് ചുമ്മാ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ആക്ഷേപിക്കുന്ന രീതിയിലൊന്നും പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോയിട്ടുണ്ടെങ്കിലും മോശപ്പെട്ട രീതിയിലൊന്നും സംസാരിക്കില്ല. അതേപോലെ പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിൽ പള്ളികൾ ഡീറ്റെയിലായിട്ട് പുള്ളി പറയും. കാരണം പുള്ളി പഠിച്ചു വളർന്നതും ഒക്കെ മുസ്ലിം ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പള്ളികളെക്കുറിച്ച് പുള്ളി ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഡീറ്റെയിലായിട്ട് പറഞ്ഞാലും ചിലവന്മാർ വന്നിട്ട് പറയും, നിങ്ങൾ പള്ളികളെക്കുറിച്ച് മാത്രം എന്താ പറയണേ, ബാക്കിയുള്ള ഇത് അമ്പലങ്ങളിലും അവിടെ പോകുമ്പോൾ നിങ്ങൾ ഡീറ്റെയിലായിട്ട് പറയണമല്ലോ. അപ്പോൾ ഈ പള്ളികളെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അതിനും കമൻറ്റ് ബോക്സ് കൊണ്ട് ചീത്ത വിളിയാ, നീ എന്താണ് പള്ളികളെക്കുറിച്ച് പറഞ്ഞത് ഡീറ്റെയിലായിട്ട് പറഞ്ഞ, ബാക്കി സ്ഥലങ്ങളിൽ പോകുമ്പോൾ നീ ഡീറ്റെയിലായിട്ട് പറയണമല്ലോ, എന്താണ് ഇങ്ങനെ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ആൾ നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ മാത്രം പറഞ്ഞാൽ പോരെ, അറിയാത്ത കാര്യങ്ങളൊക്കെ വെറുതെ എടുത്ത് പറഞ്ഞ് മണ്ടത്തരങ്ങൾ പറഞ്ഞതിനാ, അതിൻ്റെ പേരിലാണ് പുള്ളി പറയാത്തത്. അല്ലാതെ ഒരു മതത്തിനോട് പ്രത്യേക പരിഗണന ഉള്ളതുകൊണ്ടൊന്നല്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ വായിച്ച്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. കാരണം ഞാൻ പറഞ്ഞ പോലെ 2 മാസം ആവാണുള്ളൂ എൻ്റെ ഈ ചാനലിൽ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കാം. ഓക്കെ.